പ്രൈസ് ഹലോ, ഞാൻ ജോസഫാണ് അലയിൽ നിന്ന് വരുന്നത്. ഞാൻ രണ്ടാമത്തെ ധ്യാനമാണ് ഞാൻ ഇത് കൂടുന്നത്. 2018 കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങളവിടെ തൂരിനെല്ലി ധ്യാനം കൂടിയായിരുന്നു. അന്ന് ഒത്തിരി അഭിഷേകം കിട്ടി ഞാൻ എൻ്റെ വൈഫുമായിരുന്നു കൂടിയത്. അത് കഴിഞ്ഞ് പിന്നെ ബോംബെ വന്നു, പിന്നെ കൊറോണ കാലമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ജോലി, കൊറോണ പേഷ്യൻറ്റ് നോക്കാനായിട്ടൊരു ജോലി ഇവിടെ അബുദാബി കിട്ടി. ഒരു 1.5 വർഷം ഞാനിങ്ങനെ ജോലി ചെയ്തു. 2022 നവംബർ അക്ടോബർ ആ മാസത്തിൽ ബ്രദർ കൃതവനദാസ് ബ്രദർ ഇവിടെ ഒരു ഓൺലൈൻ ധ്യാനം നടത്തി. ബെസ്തഹ കുളത്തിൽ ഒരു നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഈ ടെമ്പററി ജോലിയായിരുന്നു. പക്ഷേ അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളും കുറച്ച് കടബാധ്യങ്ങളെല്ലാം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ CV കുറച്ച് പേരുടെ സെലക്ട് ചെയ്തു. അബുദാബി ഇവിടെ തവാം ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ സെലക്ട് ചെയ്തു. കുറച്ച് പേർക്ക് മാത്രം പെട്ടെന്ന് പ്രോസസ്സിങ് ചെയ്ത് അതിൻ്റെ അകത്ത് എൻ്റെ പേരും ഉണ്ടായിരുന്നു. വിതിൻ 3-6 മന്ത്സിൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ആ സമർപ്പിച്ച സമയത്ത് എനിക്കൊരു 25 ലക്ഷം രൂപ കടം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതും വെച്ചു. പിന്നെ ഒരു ജോലിയുടെ ആവശ്യം, സ്ഥിരമായ ഒരു ജോലി. അപ്പം ഞാൻ ഇത്ര സാലറി വേണമെന്ന് വെച്ചു. 2.5 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അങ്ങനെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിന് ഫലമായി എനിക്ക് ഒരു 3 ലക്ഷം. ഇപ്പം 3.4 നോർമൽ ഡ്യൂട്ടി ചെയ്താൽ ഒരു 3 ലാക്ക്, ഓവർ ടൈമും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ 3.5 ലാക്ക് വെച്ച് കിട്ടും. ഇത് ഫാമിലി വിസ, പിള്ളേരും എല്ലാവരും ഇവിടെ ഉണ്ട്. ലാസ്റ്റ് 1 ഇയറായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുവാണ്. പിന്നെ ഇന്നത്തെ അഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. പിന്നെ ഞാൻ ഇവിടെ ഞങ്ങൾക്കിവിടെ ആക്ച്വലി അക്കോമഡേഷനൊക്കെ ഉള്ളത് 3-സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഞാൻ ഇപ്പം ഒരു ഫ്ലാറ്റ് നിന്ന് എടുത്താലും 2 ബെഡ്റൂമും ഒരു ഹാളും ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നെ. ഹാളിലായിരുന്നു ഞാൻ കിടന്നത്. ഈ പാർത്ഥന ബെസ്റ്റാക്കുളത്തിലുള്ള പാർത്ഥന പ്രത്യേകം ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ചവിട്ടരുത്, പ്രത്യേകം ഒരു സ്ഥലത്ത് വേണം നിങ്ങളത് ക്രമീകരണം ചെയ്യാനായിട്ടെന്ന്. അപ്പം ഞാൻ തന്നെ ഉള്ളായിരുന്നു. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള അവർക്കും ഈ ജോലി കിട്ടി. അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു, പക്ഷേ അവർക്കും ഈ ജോലി കിട്ടി. ആ റൂമിലുള്ളവർക്ക് എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പെർമനൻ്റായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. പിന്നെ ഇന്നത്തെ അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു നല്ലൊരു അഭിഷേകം എനിക്ക് എൻ്റെ എന്നിൽ വന്ന് അറിയുന്നതായിട്ട് എനിക്ക് തോന്നി. പരിശുദ്ധ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യം ഇവിടെ അനുഭവിക്കാൻ പറ്റി. അതും അതുപോലെ തന്നെ രാവിലത്തെ ബ്രദറിൻ്റെ അസോസിയേഷൻ സമയത്തും സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടി. ഇപ്പം വൈകിട്ടത്തെ അതിലും തന്നെയും നമുക്ക് സുഗന്ധാഭിഷേകം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കർത്താവിൻ്റെ സ്തുതി. അല്ലേലൂയ്യ, അല്ലേലൂയ്യ.